മദ്യമില്ലാതെ മലയാളികൾക്ക് എന്താഘോഷമെന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. ഓണവും വിഷുവും ക്രിസ്മസും ഉൾപ്പെടെ എല്ലാ ഉത്സവ സീസണുകളിലും മലയാളികൾ മദ്യപാനത്തിൽ പുതിയ റെക്കോർഡുകൾ ഇടാറുണ്ട്. 2019 ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവേളയിലും മലയാളികൾ ആ പതിവ് തെറ്റിച്ചില്ല. 2019 ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവേളയിലും മലയാളികൾ ആ പതിവ് തെറ്റിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. സംസ്ഥാനത്ത് പുതുവർഷ തലേന്ന് നടന്നത് റെക്കോർഡ് മദ്യവില്പനയാണ്. ചൊവ്വാഴ്ച മാത്രം 68,57,00,000 രൂപയുടെ മദ്യവില്പനയാണ് നടന്നത് എന്നാണ് ബെവ്കോ അറിയിച്ചത്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ 8% വർധനമാണ് ഇത്തവണ ഉണ്ടായത്. അതുപോലെ ഇത്തവണ പുതുവർഷത്തലേന്ന് ഏറ്റവും അധികം വിൽപ്പന നടന്ന മദ്യവില്പനശാല തിരുവനന്തപുരം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്നത് തിരുവനന്തപുരത്തെ പവർ ഹൗസ് റോഡിലെ മദ്യവില്പനശാലയിലാണ്. ഇവിടെ 88,00,000 രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷം ഇതേ ഔട്ട്ലെറ്റിൽ ആകെ വിറ്റത് 64,37,000 രൂപയുടെ മദ്യമായിരുന്നു. എറണാകുളത്തെ പാലാരിവട്ടത്തുള്ള ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഇവിടെ ഇത്തവണ ആകെ 71,00,000 രൂപയുടെ മദ്യമാണ് വിറ്റത്. ക്രിസ്മസ് തലേതും മദ്യവില്പന പൊടി പിടിച്ചു. December 24 51,65,00,000 രൂപയുടെ മദ്യവില്പനയാണ് ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ നടന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 4,11,00,000 രൂപയുടെ വർധനവ് ഇത്തവണ രേഖപ്പെടുത്തി. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്നത്. ഇവിടെ നിന്ന് മാത്രം 51,30,000 രൂപ വരുമാനമായി ബെവ്കോക്ക് ലഭിച്ചു. 2018 ക്രിസ്മസ് തലേന്ന് നടന്നത് 47,57,00,000 രൂപയുടെ മദ്യവില്പനയായിരുന്നു. ഈ കഴിഞ്ഞ ഓണക്കാലത്തും റെക്കോർഡ് മദ്യവില്പനയാണ് കേരളത്തിൽ നടന്നത്. 8 ദിവസം കൊണ്ട് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് മാത്രം മലയാളി കുടിച്ചു തീർത്തത് 487,00,000 രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 30,00,000 രൂപയുടെ മദ്യമാണ് ഈ ഓണത്തിന് അധികം വിറ്റത്. ഇരിങ്ങാലക്കുടയിലാണ് ഉത്രാട ദിനത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത്. 2018 സംസ്ഥാനത്തെ മദ്യവില്പന സർവകാല റെക്കോർഡിലായിരുന്നു. 2018 സാമ്പത്തിക വർഷത്തിൽ 14,508,00,000 രൂപയുടെ മദ്യമാണ് ആകെ വിറ്റഴിച്ചത്. പ്രളയക്കെടുതി അനുഭവിച്ച ആഗസ്റ്റ് മാസം മാത്രം 1,264,00,000 രൂപയുടെ മദ്യ ഉപഭോഗം നടന്നിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.